താമരശ്ശേരി ഭിന്നശേഷിക്കാരനായ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ലഹരി മാഫിയ സംഘം ആക്രമിച്ചു. ഡിവൈഎഫ്ഐ കടവൂർ നോർത്ത് യൂണിറ്റ് കമ്മിറ്റി അംഗവും എസ്എഫ്ഐ താമരശ്ശേരി സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗവുമായ അബിൻ രാജനെയാണ് ലഹരി മാഫിയ സംഘം ആക്രമിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരനായ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ലഹരി മാഫിയ സംഘം ആക്രമിച്ച സംഭവത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ പരിപാടികൾ നടന്നത്. ഭക്ഷണം വാങ്ങുന്നതിനായി ഹോട്ടലിൽ നിൽക്കുമ്പോൾ ബൈക്കിലെത്തിയ രണ്ടുപേർ ഹെൽമറ്റ് തങ്ങളുടേതാണെന്നും ഊരി നൽകണമെന്നും ആവശ്യപ്പെട്ട് അബിനെ മർദ്ദിക്കുകയായിരുന്നു. ചെവിക്ക് അടിയേറ്റപ്പോൾ അബിനിന്റെ ശ്രവണ സഹായി പൊട്ടുകയും ചെയ്തു. ഓടിയെത്തിയ നാട്ടുകാർ ചേർന്ന് അക്രമി സംഘങ്ങളെ തടഞ്ഞ് യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഹോട്ടലിൽ നിന്ന് പിടിച്ചു വെച്ച് റോട്ടിലേക്ക് ഹെൽമെറ്റ് തരണം തന്നെ പറഞ്ഞു. ഞാൻ ഹെൽമെറ്റ് ഇങ്ങനെ ഇറക്കി പിടിച്ച് അപ്പോ ഒരാളിലേട്ടൻ ഒരൊറ്റടി ഇവിടെ ഒരൊറ്റടി കാലം കൊണ്ട് ഒരൊറ്റടി അടിച്ച് എന്റെ കയ്യിൽ നിന്ന് ഹെൽമെറ്റ് പോയി. ഹെൽമെറ്റും കൊണ്ട് ഒരു എന്ത് നല്ല അടി അടിച്ചിട്ടുണ്ട്. എനിക്ക് രണ്ട് ചെവിക്ക് കേൾവില്ല. അപ്പൊ ഞാനൊരു ഹിയറിംഗ് മെഷീൻ വെച്ചിട്ടാണ് സംസാരിക്കലും ബാക്കി കാര്യങ്ങളൊക്കെ. താമരശ്ശേരി മേഖലയിൽ ലഹരി മാഫിയ ആക്രമണത്തിനെതിരെ കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിലും അബിൻ പങ്കെടുത്തിരുന്നു. ഇതിൽ വിരളിപൂണ്ട സംഘമാണ് ഹോട്ടലിൽ ഭക്ഷണം വാങ്ങാനെത്തിയ അബിൻരാജനെ ആക്രമിച്ചതെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് സിപിഐഎമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും എസ്എഫ്ഐയുടെയും നേതൃത്വത്തിൽ താമരശ്ശേരി ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം എസ്എഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് സാദിഖ് ഉദ്ഘാടനം ചെയ്തു. താമരശ്ശേരിയിലെ ലഹരി മാഫിയക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ് കോഴിക്കോട്.